ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇരുന്ത് ഫ്രൈയുടെ റെസിപ്പിയാണ്. നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഇരുന്ത് ഫ്രൈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ടു നോക്കാം. ഇപ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇരുന്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇരുന്താണ് കേട്ടോ. ഇനി ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും ചേർത്തത് ഒരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇരുന്ത് ഫ്രൈയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മളെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഒരു 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന ഇരുന്നതിനനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ഇവിടെ 1 കിലോ ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 ടീസ്പൂണിനടുത്താണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീറ്റ് മസാല 1 ടീസ്പൂണിനടുത്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക്കാനാണ് കേട്ടോ വരുന്നത്. എനിക്ക് എരിന്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉപ്പ് ചേർത്ത കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വേണം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇരുന്നും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇനിയൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ഇരുന്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരതിന് അവർക്ക് അത്രയ്ക്ക് അതിൻ്റെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പും എരിവൊക്കെ അറിയാം. പക്ഷെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്തായാലും ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇടുന്ന അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ എരുന്ന് വെന്തതാണെങ്കിൽ കൂടി നമ്മളിതൊരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഈ എരുന്നിലേക്ക് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട, കാരണം ഇതിൽ നിന്നും ഈർപ്പം വരും. അപ്പോൾ നമ്മൾ ഈ എരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എരുന്ന് ഫ്രൈ ആണല്ലോ, അതിലൊട്ടും തന്നെ വെള്ളം ഇല്ലാതെ ഇരിക്കാനായിട്ട് നമ്മൾ അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഈ ഒരു എരുന്ന് റോസ്റ്റ് കുടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എരുന്ന് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എരുന്ന് ഫ്രൈ ചെയ്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് സോറി കുരുമുളക് പൊടി കേട്ടോ ചേർത്തെടുത്തത്. വളരെ കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് പേരിന് മാത്രം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായി വരാനായിട്ട് കുറച്ചും കൂടി പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ എരുന്ന് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളിയായി വീഡിയോ ആയി വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.